സിസ്റ്ററുടെ പേര് വൈഷ്ണു, പോങ്ങുമ്പോട് നിന്ന് കടന്നു വരുന്നു. ഈ സിസ്റ്ററിന് വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും ശാലമിലേക്ക് കടന്നു വന്നു, ദേവദാസിനെ കണ്ടു. അപ്പോൾ ദേവദാസൻ ആരാധനകളിൽ പങ്കെടുക്കുവാനായി പറഞ്ഞു. അങ്ങനെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയ 1-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, 3 വർഷം കൊണ്ട് ലഭിക്കാതെ ഇരുന്ന ഒരു പ്രഗ്നൻസി സിസ്റ്ററിന് ലഭിക്കാനിടയായി. അതിനുശേഷം അങ്ങനെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ച എണ്ണയും വെള്ളവും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 7-ാം മാസമായപ്പോൾ സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്ന് തന്നെ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വളരെയധികം ഭാരപ്പെട്ടു, കാരണം യാതൊരുവിധ ഒരുക്കവും ഇല്ലാതെ ആശുപത്രിയിൽ പോയത്. പക്ഷേ 7-ാം മാസത്തിൽ തന്നെ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം ഭാരത്തോട് തന്നെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദേവദാസിനോട് ഈ പ്രാർത്ഥനാ വിഷയം കൊടുക്കുവാനും പറയാനിടയെ. അങ്ങനെ ദേവദാസനും നമ്മുടെ പ്രാർത്ഥനാ പടയാളികളും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയെ. അതിൻ്റെ പ്രതിഫലമായി തന്നെ 7-ാം മാസത്തിലായാൽ പോലും സിസേറിയൻ അല്ലാതെ സുഖപ്രസവത്തോടുകൂടി തന്നെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചപ്പോൾ ദൈവമായ കർത്താവ് 2 ആൺകുഞ്ഞുങ്ങളെ നൽകുവാനിടയായി. മറ്റൊരു സാക്ഷ്യം കൂടെയുണ്ട്, സിസ്റ്റർ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ തന്നെ സിസ്റ്ററിന് ഒരു ശ്വാസമുട്ടലിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയും സിസ്റ്റർ വളരെയധികം ഭാരപ്പെട്ടു. അപ്പോൾ സിസ്റ്ററിൻ്റെ ആ മാതാവ് ശാലോമിൻ്റെ പ്രാർത്ഥിച്ച എണ്ണ തൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നെ ആ ശ്വാസമുട്ടൽ വരികയും ചെയ്തില്ല. നന്നായിട്ട് ഒന്ന് കൈയടിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. 3 വർഷക്കാലം അവർ ആഗ്രഹിച്ചിട്ട് നടന്നില്ല, ഒടുവിൽ യേശു ക്രിസ്തുവിൽ അവർ ശരണപ്പെട്ടു, ദൈവത്തിൽ അവർ ആശ്രയം വെച്ചു. ഇപ്പോൾ ഈ അമ്മ പറയുന്നത് ഇവിടെ സ്നാനപ്പെട്ടു, ഇപ്പോൾ യേശു കർത്താവിന് വേണ്ടി ഇപ്പോൾ ജീവിക്കുന്ന, ഐ മീൻ തൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ വെറും കൈയായി വിട്ടില്ല. 1 ചോദിച്ചപ്പോൾ ദൈവം 2 കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാവൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് 3 വർഷം മക്കളില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും പെൺമക്കളാണ്. എൻ്റെ ചേച്ചിക്ക്, ചേച്ചിയുടെ മോക്ക്, അനിയത്തിക്ക് എല്ലാവർക്കും പെൺമക്കളാണ്, എനിക്കും പെൺമക്കളാണ്. പക്ഷെ ഒരു ബ്രദർ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൺകുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ദൈവം അമർത്തി കുലുക്കി 2 കുഞ്ഞുങ്ങളെ. അവർ പറഞ്ഞ അശ്രദ്ധിച്ചായിരുന്നു. അവർ ഫാമിലിപ്പെട്ട എല്ലാവർക്കും പെൺകുട്ടികളാണ്, സ്തോത്രം. ഇവർക്ക് 2 പെൺകുട്ടികളാണ്. ആകയാൽ അവർ ഉള്ളുകൊണ്ടെന്ന് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ്, കുടുംബം മൊത്തം പെമ്പിള്ളാരാണ്, സ്തോത്രം. അതുകൊണ്ട് എനിക്കൊരു ആൺകുട്ടിയെ തന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. ഒന്നാഗ്രഹിച്ചപ്പോഴത്തേക്ക് ദൈവം 2 ആൺകുട്ടികളെ കൊടുത്തനുഗ്രഹിച്ചു. എന്താണ് വൈഷ്ണവിൻ്റെ സന്തോഷമാണ്?